പന്നിവിട സർവീസ് സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന സംഘർഷത്തിനിടയാക്കി. ബാങ്ക് തെരഞ്ഞെടുപ്പിനായി തിങ്കളാഴ്ച നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ 3 നോമിനേഷനുകൾ റിട്ടേണിംഗ് ഓഫീസർ തള്ളി. ഇത് അന്വേഷിക്കാനെത്തിയ സ്ഥാനാർത്ഥിയും യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റുമായ അരവിന്ദ് ചന്ദ്രശേഖരന് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് മർദ്ദനമേറ്റതായി പരാതി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നോമിനേഷൻ കൊടുത്താണ് കൊടുത്തിട്ട് ഞങ്ങളുടെ അന്നേരം ലൈബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് എല്ലാവരും തിരക്കാണ്. അന്നേരം എല്ലാവരും ലൈബിലിറ്റി ഒക്കെ ഉള്ളവരെ ഞങ്ങൾ അടച്ചു കയറും. രണ്ടാമത് സൂക്ഷ്മപരിശോധനയ്ക്ക് ഇവർ വരുന്ന സൂക്ഷ്മപരിശോധനയ്ക്ക് ആൾക്കാർ വരുന്നുള്ളത്. എന്നിട്ട് അതിനു മുമ്പ് തന്നെ പേപ്പർ എടുത്ത് അവർ തള്ളാനാണെന്ന് എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു അതെല്ലാം പുള്ളിക്കാർ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ലോണിൻ്റെ ഒക്കെ കുടിശ്ശി അടച്ചിട്ടുണ്ട്. അപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു അവർ വന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് തോന്നുന്നു. ഞാൻ ആ പേപ്പർ മാറ്റിയൊക്കെ ചെയ്ത് അതിനുശേഷം രണ്ടാമത് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി പുള്ളിക്കാരി സൂസി ജോസഫ് എന്ന് പറഞ്ഞ പുള്ളിക്കാർ വരുന്നത് നോക്കിയിരുന്നു. അവർ വന്നപ്പം ഞാനത് അകത്തോട്ട് കയറാൻ നേരത്ത് എന്നെ ബാങ്ക് ജീവനക്കാരനായ അഖില് എന്നെ തടഞ്ഞു നിർത്തി. തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞ് ഇവിടോട്ട് കയറാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞു ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എനിക്ക് റിട്ടേണിംഗ് ഓഫീസറെ കാണാൻ പറ്റുന്നില്ല. അവരവർ പറഞ്ഞു നീ ഇപ്പം കയറണ്ടെന്ന് പറഞ്ഞ് എന്നെ തടഞ്ഞു നിർത്തി. തടഞ്ഞു നിർത്തി അതിന് ശേഷം ഞാൻ പറഞ്ഞു നിങ്ങൾ മെയിലല്ലേ ഡ്യൂട്ടി, നിങ്ങൾ ഇതിന് എന്നെ തടയുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ നാവിക്ക് കയറി പിടിക്കുമായിരുന്നു. അവയ്ക്ക് ഒരു നല്ലോണം അമക്കിയപ്പോൾ ഞാൻ കൈതട്ടി മാറ്റി. കൈതട്ടി മാറ്റിയപ്പോൾ അവിടെ നിന്ന ബോബി മാത്തുണ്ണി അതുപോലെ തന്നെ ബാങ്കിലെ അംഗപൂർവല്ല ബാങ്കിലെ സ്റ്റാഫൊന്നുമല്ലാത്ത ഡെന്നി ഡാനിയൽ അടക്കം അതിൻ്റെ തലയ്ക്കും എല്ലാം ഭയങ്കരമാരെ ഒരു 10-15 പേര് വട്ടം കൂടി നടിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ വന്ന് ഇടപെട്ടപ്പോഴാണ് എന്നെ പിടിച്ച് വെളിയിലോട്ട് വന്നത്. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനായി 3 നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് തിങ്കളാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. കോൺഗ്രസിൽ നിന്നും 11 പേരും LDFൽ നിന്ന് 11 പേരും മത്സരത്തിനായി പത്രിക സമർപ്പിച്ചു. ചൊവ്വാഴ്ച സൂക്ഷ്മ പരിശോധന നടന്നപ്പോൾ കോൺഗ്രസിൽ നിന്ന് പത്രിക സമർപ്പിച്ച 2 വനിതാ വിഭാഗത്തിലെയും 1 പട്ടികജാതി വിഭാഗത്തിലെയും നോമിനേഷനുകൾ റിട്ടേണിംഗ് ഓഫീസർ തള്ളി. ഇതിന്റെ കാരണം തിരക്കാൻ റിട്ടേണിംഗ് ഓഫീസറെ കാണാനെത്തിയ അരവിന്ദ് ചന്ദ്രശേഖരനെ ബാങ്കിലെ ജീവനക്കാർ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ അരവിന്ദ് അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. മർദ്ദിച്ചവർക്കെതിരെ അടൂർ പോലീസിൽ പരാതി നൽകി. പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് പറക്കോട് മണ്ഡലം പ്രസിഡന്റ് മാതിരമ്പള്ളി പൊന്നച്ചൻ പറഞ്ഞു. MCTV ന്യൂസ്, അടൂർ.